ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സുമീസ് വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എഗ്ഗ് ലസ് പിസ്ത കേക്ക് റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് മുട്ടയില്ലാത്ത കേക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് അപ്പോൾ എഗ്ഗ് ലസ് കേക്ക് കപ്പ് കേക്കും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിസ്ത കേക്കും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ബാറ്റർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് സിമ്പിളായിട്ട് ഈ ഒരു കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം നമ്മൾ ഗീവ് വേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഞ്ച് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പം മൂന്ന് പേരെ സെലക്ട് ചെയ്ത് ഓവൻ ബീറ്റർ നോസിൽ സെറ്റ് ഇത്രയാണ് കൊടുക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് പിസ്ത കേക്ക് ആയതുകൊണ്ട് പിസ്ത വേണം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു എൺപത് ഗ്രാം അളവുണ്ട് കേട്ടോ പിസ്ത ഞാനിപ്പോൾ എൻ്റെ കയ്യിലില്ലായിരുന്നു ഇപ്പോൾ അടുത്ത കടയിൽ കിട്ടി കിട്ടിയിട്ടോ മേടിക്കാൻ അങ്ങനെ മേടിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സീഡ് ജാറിലിട്ട് നന്നായിട്ടൊന്നും അടിച്ചെടുത്താൽ അത് ഇതുപോലെ നല്ല പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒരു അരക്കപ്പോളം കാണും കേട്ടോ അത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തത് മറ്റൊരു ബൗളെടുക്കാം ഞാൻ ബട്ടർ ഒരു നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ബട്ടർ കയ്യിൽ എന്ന് വെച്ചിട്ട് ഈ കേക്ക് ചെയ്യാണ്ടിരിക്കേണ്ട ബട്ടർ കയ്യിലില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് പകരം നാലോ ടേബിൾ ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്താൽ മതി അതിനോടൊപ്പം തന്നെ ഞാൻ വീണ്ടും ഓയിൽ ചേർക്കുന്നുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർക്കുക മൊത്തത്തിൽ നമുക്ക് അരക്കപ്പ് ഓയിൽ വേണം അപ്പം ബട്ടർ കൂടി ചേർത്തുകൊണ്ട് ഞാൻ നാല് ടേബിൾ സ്പൂൺ ബട്ടറും നാല് ടേബിൾ സ്പൂൺ ഓയിലുമായിട്ട് എടുത്തു നേൂ രണ്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ മാത്രം അരക്കപ്പ് എടുക്കാം കേട്ടോ മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകണത് പൊടിച്ച പഞ്ചസാരയാണ് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിനോടൊപ്പം തന്നെ ഞാൻ പാൽ ചേർക്കുന്നുണ്ട് അരക്കപ്പ് പാൽ ഞാൻ അരക്കപ്പ് പാലിൽ ഒരല്പം വിനാഗിരി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിൽ വെച്ചിരുന്നു കേട്ടോ അതാണ് ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്തിട്ടുള്ളത് അതുകൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി പഞ്ചസാര പൊടിച്ചതായത് തന്നെ പെട്ടെന്ന് യോജിച്ച് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ അളവിലെ എസെൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കറക്റ്റ് ഒന്നര കപ്പ് അളവിന് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പിസ്ത പൗഡർ പിസ്ത പൗഡർ ഞാൻ ഓർക്കാണ്ട് അങ്ങ് തട്ടി കൊടുത്തു കേട്ടോ അപ്പോൾ നിങ്ങളാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി കട്ടകട്ട പോലെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല കാരണം അരിപ്പേ നിന്ന് ഇത് താൻ വരാൻ പാഴാ കേട്ടോ അപ്പോൾ ഞാനങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മറ്റ് പൊടികളെല്ലാം നല്ല അരിച്ചിട്ടിട്ട് ബാക്കി അങ്ങ് തട്ടി ഇട്ടു കേട്ടോ കുഴപ്പമൊന്നുമില്ല അവിടെ ഇവിടെയൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടുമല്ലോ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ അതും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു പൊടിയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഒരുപാട് മിക്സ് ചെയ്യരുത് അതുപോലെ തന്നെ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എന്നാലേ കേക്ക് നന്നായിട്ട് എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ട് കിട്ടത്തുള്ളൂ കേട്ടോ ഇതിനോടൊപ്പം തന്നെ ഒരു കപ്പ് തണുപ്പില്ലാത്ത പാൽ കുറേശ്ശെ ചേർത്ത് മെല്ലെ ഫോൾഡ് ചെയ്താൽ മതി കേക്ക് ബാറ്റർ നന്നായിട്ട് തന്നെ വരും കട്ട പോലെ കിടക്കുന്ന കാണും പക്ഷേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല പോലെ വരും കേട്ടോ അവർക്ക് പിസ്ത കേക്ക് ഈ എഗ്ഗ് ലസ് കേക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗ്ഗ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ മുട്ട വെച്ചിട്ടാണെങ്കിൽ നമ്മൾ എപ്പോഴും കാണിക്കുന്ന പോലെ തന്നെ മുട്ട ഒരു എത്ര ഒരു നാല് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിൽ ഓയിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ കുറച്ച് പാല് ചേർത്താൽ മതി ഒരു നാല് ടേബിൾ സ്പൂൺ പാലും അതുപോലെ തന്നെ മൈദ ഒന്നര കപ്പ് ഇപ്പോൾ നമ്മൾ ചേർത്ത് പിസ്താപ്പൊടി അങ്ങനെ ആ ഒരു രീതിക്ക് അങ്ങ് ചേർത്ത് മിക്സ് ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ ഞാൻ എഗ്ഗ് ലസ് കേക്ക് ആയതുകൊണ്ട് നമുക്ക് ചെറിയ ടിന്ന് മതി അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ സ്റ്റീലിൻ്റെ പാത്രം ഇല്ലേ നമ്മുടെ ഡബ്ബ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ബേക്കിംഗ് ടൂൾസ് ഒന്നും ഇല്ലാണ്ട് ചെയ്യുന്ന ഒരു കേക്ക് തന്നെയാണെന്ന് പറയാം കേട്ടോ ഈ ഒരു കേക്ക് അപ്പോൾ അതെടുത്തിട്ട് ഞാനൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബേക്കിങ്ങിൻ്റെ നമ്മുടെ ബേക്കിംഗ് ഷീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പർ ഇട്ട് എടുത്തിട്ടുണ്ട് സോറി അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വീഡിയോയും ഞാൻ കാണിച്ചിട്ടുണ്ട് ബട്ടർ പേപ്പർ വീട്ടിൽ ഉണ്ടാക്കുന്ന വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സുമീസ് വളോഗ് ബട്ടർ പേപ്പർ എന്നൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം കേട്ടോ ഇതൊരു സൈഡിലേക്ക് വെക്കാം അപ്പോൾ ഇത് നിങ്ങൾ ഫസ്റ്റിലെ തന്നെ ചെയ്ത് വെക്കാം കേട്ടോ ഈ ഒരു ഇപ്പം ഞാൻ കാണിച്ചത് അപ്പോൾ ഞാനിപ്പം നേരത്തെ ഞാൻ ഇപ്പം ചെയ്തതേ ഉള്ളൂ കേട്ടോ കാരണം മറന്നു പോയതുകൊണ്ടാണ് അപ്പം നിങ്ങളിത് ഫസ്റ്റിലെ തന്നെ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുക്കാൽ ഭാഗം ഒഴിക്കാം കുഴപ്പമൊന്നുമില്ല ഇത് പൊങ്ങി നിൽക്കത്തേ ഉള്ളൂ നല്ല കവറായിട്ട് വരും അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചാൽ മതിയാവും കേട്ടോ ഈ ബാറ്ററി സെയിം ബാറ്ററി വെച്ച് തന്നെ ഞാൻ കപ്പ് കേക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കപ്പ് കേക്കിൻ്റെ കപ്സ് എടുത്തിട്ടുണ്ട് കപ്സ് ഇല്ല നമുക്ക് സാധാരണ സ്റ്റീലിൻ്റെ ഗ്ലാസിലും നമുക്കിത് ബേക്ക് ചെയ്തിട്ട് കേട്ടോ ഞാൻ അഞ്ച് ആണ് എടുത്തിട്ടുള്ളത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കേട്ടോ നമ്മുടെ ബർത്ത്ഡേ ഡേ കേക്കിൻ്റെ കൂടെ ഇതുപോലെ കപ്പ് കേക്ക് കൂടിയിട്ട് ഉള്ളത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് അപ്പോൾ കപ്പ് കേക്ക് കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കപ്സിൽ ഞാൻ ഇത് ഇതൊഴിച്ചു കൊടുക്കുക കേട്ടോ ഈ ഒരു കേക്ക് നമുക്ക് ഓവനില്ലാണ്ടും ചെയ്യാം ഓവനിലും ചെയ്യാം കേട്ടോ ഓവനിലാണെങ്കിൽ ഒരു നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ ഒരു അൻപത് മിനിറ്റ് വേവാൻ വേണ്ടി സമയം എടുക്കും കേട്ടോ അത്രയും സമയമൊന്ന് വെച്ച് വേവിക്കുക ഓവൻ ഇല്ലാതാണെങ്കിൽ നമുക്ക് നോർമലി രണ്ട് പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്യാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വലിയ പാത്രമാണെങ്കിൽ ഒറ്റ പാത്രത്തിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം എന്തായാലും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അൻപത് മിനിറ്റ് ഓവൻ ഇല്ലാണ്ടും വേണ്ടി വരും എഗ്ഗ്ലെസ് ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ അപ്പോൾ എനിക്ക് ആ ഒരു പോർഷൻ ആ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ ആ വെക്കുന്നത് ക്യാമറ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വിട്ടു പോയി അപ്പോൾ അത് ഇതാണ് നമ്മൾ ഫൈനലി വെന്തിട്ടുണ്ട് കംപ്ലീറ്റ് ചൂടാറുന്ന സമയത്ത് നമുക്ക് കേക്കൊക്കെ പുറത്തെടുക്കാം കേട്ടോ കപ്പയിൽ നിന്നും പുറത്തെടുക്കണ്ട ഈ ഒരു ടിന്നിൽ നിന്നും നമുക്ക് കേക്കൊക്കെ ഒന്ന് പുറത്തെടുത്തിട്ട് കേക്ക് ഒന്ന് ഐസിങ് എടുക്കണം അപ്പോൾ ഈ ക്രീം ഒന്ന് റെഡിയാക്കണം ഞാനിപ്പോൾ ഒരു കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ക്രീം ഒന്ന് ബീറ്റ് ചെയ്യണം നല്ല തണുപ്പുള്ള ക്രീം ആയിരിക്കണം അതുപോലെ ബൗൾ വിസ്കൊക്കെ നല്ല ഡ്രൈ ആയിരിക്കണം എന്നാൽ മാത്രമേ ക്രീം നല്ല സ്റ്റിഫ് ആയിട്ട് വരത്തുള്ളൂ കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പം ബീറ്റ് ചെയ്യവേ തന്നെ നമുക്ക് നല്ല പൊടിച്ചിട്ടുള്ള പഞ്ചസാര പൊടി ഇതിലേക്ക് ചേർക്കണം പഞ്ചസാര തരിതരിപ്പൊടി കൂടി ചേർത്താൽ മെൽറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നല്ലപോലെ നല്ല ഫൈനലി പൊടിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഒരു അഞ്ച് ആറ് മിനിറ്റ് ആകുമ്പോൾ നല്ല സ്റ്റിഫായിട്ട് വരും സ്റ്റിഫ് ആയിട്ട് വന്നാലും നിങ്ങളിത് നേരെ ഫ്രീസറിൽ വെക്കുക ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്രീസറിൽ വെക്കും എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഐസിംഗ് ബാഗിലാക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ തന്നെയാണ് ബാക്കി ക്രീമൊക്കെ ഫുൾ ഐസിങ് കഴിയുന്നവരെ നമ്മൾ ക്രീം ഫ്രീസറിൽ തന്നെ വെക്കണം വെക്കണമെന്ന് നിർബന്ധമാണ് കേട്ടോ ഫ്രീസറിൽ വെക്കുക എന്നിട്ട് ആവശ്യാനുസരണം ഫ്രീസറിൽ തുറന്നിട്ട് നമുക്ക് ക്രീം ഐസിങ് ബാഗിലോട്ട് മാറ്റിയിട്ട് എടുത്താൽ മതി ആ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ ചെയ്യണേ അപ്പോൾ ഞാനിതിപ്പോൾ ഫ്രീസറിലോട്ട് വെക്കുകയാണ് എന്നിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കും ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് കേക്കൊക്കെ ഒന്ന് പുറത്തെടുത്ത് ഒരു മൂന്ന് ലെയറായിട്ട് ഈ കേക്കിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കേക്കിൻ്റെ ടേൺ ടേബിൾ വേണം ഞാനത് ഇതുപോലൊരു കപ്പ് ഇത് വെച്ചിട്ട് ബേക്കിൻ്റെ ആ ഒരു ടിൻ വെച്ചിട്ട് ഇതുപോലെ പ്ലേറ്റ് വെക്കും കേട്ടോ എന്നിട്ടാണ് കേക്ക് ഐസിങ് ചെയ്യുന്നത് ഇത് നമുക്ക് ഈ ഒരു ടൂൾസ് ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് സിറപ്പ് ഒഴിക്കണം എന്ന് നിർബന്ധമില്ല നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ഇപ്പോഴേ കഴിക്കാൻ വേണ്ടിയാണെങ്കിൽ അധികം സിറപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ പക്ഷേ ഞാൻ കുറച്ച് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ നോർമലി എല്ലാ കേക്കും കവർ ചെയ്യുന്ന പോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം അബദ്ധി നമ്മുടെ കേക്ക് ഫുൾ ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കറണ്ട് പോയി അപ്പോഴും എനിക്ക് ബാക്കി കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു കാർഡ് വെച്ചിട്ട് ഫുള്ളൊന്ന് ഐസിങ് ചെയ്തെടുത്താൽ മതി കേട്ടോ അത് ഞാനൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചു ഇനി ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഗ്രീൻ കളർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ അത് വെച്ചിട്ടാണ് നമ്മൾ കപ്പ് കേക്ക് ഡെക്കറേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മളൊരു നോസിൽ വെച്ചിട്ടാണ് കേട്ടോ ഡെക്കറേഷൻ ചെയ്യുന്നത് അതുപോലെ ആ ഒരു ചെറിയ ലൈറ്റ് ഗ്രീൻ മാത്രമേ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഫുള്ള് കപ്പ് കേക്ക് ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കണം ഞാനൊരു മുക്കാൽ കപ്പ് വൈറ്റ് ചോക്ലേറ്റും ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീമും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിയിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഞാൻ ഇത് മെൽറ്റ് ചെയ്ത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ഗ്രീൻ കളർ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് ഫ്രീസറിൽ നിന്നും കേക്ക് എടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ചൂട് വേണ്ട കേക്ക് നല്ല തണുപ്പായിരിക്കണം അതിൻ്റെ മുകളിൽ വേണം ഈ ഒരു ഗനാഷ് ഒഴിക്കാൻ ഇല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ക്രീം മെൽറ്റ് ആയിട്ട് പോവാൻ നല്ല ചാൻസാണ് കേട്ടോ ഇത് നേരെ ഞാൻ വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ ഞാൻ വീണ്ടും പുറത്തെടുത്തിട്ട് നമ്മുടെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഒരു ചെറിയ ഡിസൈൻ പോലെ ഇതിൻ്റെ മുകളിൽ കൊടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഷുഗർ ബാൾസ് സിൽവർ ബാൾസ് ആണ് എടുത്തിട്ടുള്ളത് അതുകൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇത് നമ്മൾ കപ്പ് കേക്ക്സിലും ഇതുപോലെ ഷുഗർ ബാൾസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യുന്ന വ്യൂ കൂടിയൊന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻറ്റിപ്പിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം അതുവരെയ്ക്കും ബൈ ബൈ ടേക്ക് കെയർ